കഴക്കൂട്ടം ആറ്റിപ്പുറയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിക്കിടെ മുസ്ലിം കൊടി എടുത്തെറിഞ്ഞ് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് പ്രസിഡന്റ് ആണ്ടൂർക്കോണം സനൽകുമാറാണ് ലീഗ് കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാൻ പറഞ്ഞതായി ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം വെമ്പായൻ നസീർ ആരോപിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിന് വെമ്പായൻ നസീർ പരാതി നൽകിയിട്ടുണ്ട്. ടി ജി സയ്യിദ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സയ്യിദ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപി, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ആറ്റിപ്പുറയിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിക്കിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടിക്കിടെ, അതായത് കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വെമ്പായം നസീർ ലീഗിന്റെ കൊടി കെട്ടുന്നതിന് അവിടേക്ക് എത്തി. അതായത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ലീഗിന്റെ കൊടി കൂടി അവിടെ കെട്ടാനെത്തി. പക്ഷേ ഈ പരിപാടിയുടെ സംഘാടകനും കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമായ ആണ്ടൂർക്കോണം സനൽ കൊടി കെട്ടാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, കൊടി വലിച്ചു ദൂരേക്കെറിഞ്ഞു എന്നതാണ് പരാതി. ലീഗിന്റെ കൊടി വേണമെങ്കിൽ പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടു എന്ന പരാമർശം കൂടി ഈ കോൺഗ്രസ് നേതാവ് നടത്തി എന്നത് ലീഗ് നേതാവ് വെമ്പായം നസീർ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച പരാതി വെമ്പായ നസീർ ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിനും ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനും യു ഡി എഫ് നേതൃത്വത്തിനും കൈമാറിയിട്ടുണ്ട്. യു ഡി എഫിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ലീഗിന്റെ കൊടി കെട്ടാൻ അനുവദിച്ചില്ല എന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആണ്ടൂർക്കോണം സനൽ മുൻ എം എൽ എ കൂടിയായ മുൻ എം എൽ എയുടെ പി എ കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് മുൻ എം എ വാഹിദിന്റെ പി എ കൂടിയാണ് ഈ ആണ്ടൂർക്കോണം സനൽ. എന്തായാലും ഈ വിഷയം യു ഡി എഫിനകത്ത് പ്രാദേശിക തലത്തിൽ വലിയ വിവാദമാവുകയാണ്. കാരണം ഈ നടത്തിയ പരാമർശം അത് യു ഡി എഫിനകത്ത് മാത്രമല്ല, യു ഡി എഫിനെതിരെ മറ്റ് കക്ഷികൾ ഉന്നയിക്കാവുന്ന വലിയ ആരോപണ സാധ്യതകൾ കൂടിയാണ്. കാരണം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്കാർ ലീഗിനെതിരെ പറയുന്ന വാചകങ്ങളാണ് ഇപ്പോൾ ഇവരും പറഞ്ഞിട്ടുള്ളത്. ഈ കൊടി പാകിസ്ഥാനിൽ കിട്ടും എന്നുള്ളത് സനലിന്റെ വാചകം. തീർച്ചയായും അത് ആ തരത്തിൽ അതിന് രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നേരത്തെ തന്നെ ലീഗ് ആ തരത്തിൽ ആരോപണം കേൾക്കുന്നതുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ലീഗിനെതിരെ വലിയ തരത്തിലുള്ള തരത്തിൽ അപമതിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ലീഗിനെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി എന്ന് മാത്രമല്ല, ബി ജെ പി എടുക്കുന്ന നിലപാടിന് സമാനമായ ഒരു നിലപാട് ഒരു കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സ്വീകരിച്ചു എന്നതാണ് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് മുന്നണിക്കകത്ത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഇത്തരമൊരു നിലപാടാണ് ലീഗിനോടെങ്കിൽ പിന്നെ എങ്ങനെ മുന്നണിക്കകത്ത് നിൽക്കാൻ കഴിയുമെന്ന വാദമൊക്കെ പ്രാദേശിക തലത്തിൽ തന്നെ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ ആണ്ടൂർക്കോട് സനലിന്റെ വിശദീകരണത്തോട് നമുക്ക് പങ്കുവയ്ക്കാം. ആണ്ടൂർക്കോട് സനൽ വ്യക്തമാക്കുന്നത് ഇത് കോൺഗ്രസിന്റെ പരിപാടിയാണ്, കോൺഗ്രസിന്റെ പരിപാടിയിൽ ലീഗിനെ സാധാരണ പങ്കെടുപ്പിക്കാറില്ല, അതാണ് മുന്നണിയുടെ പരിപാടി അല്ലായിരുന്നു, മാത്രമല്ല താൻ കൊടി വലിച്ചെറിയോ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടോ ഇല്ലെന്നതുമാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. പക്ഷേ വെമ്പായം നസീർ തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്കെതിരെ മോശമായ പെരുമാറ്റമുണ്ടായെന്ന് മാത്രമല്ല, ലീഗിന്റെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടു എന്ന വലിയ പരാമർശം നടത്തുക തന്നെ ഈ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. കെ പി സി സിക്കും ഒപ്പം തന്നെ യു ഡി എഫ് നേതൃത്വത്തിനും അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. ഈ ലീഗ് നിൽക്കേണ്ടത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ലീഗ് നിൽക്കേണ്ടത് യു ഡി എഫിലല്ല, ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇതാ ഇങ്ങനൊരു ആയുധം കൂടി അവർക്ക് കിട്ടുന്നത്. ഫലപ്രദമായി തന്നെ മറുപക്ഷം അത് ഉപയോഗിക്കാനും സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും ഐ എൻ എൽ നേതാക്കൾ അടക്കം ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് യു ഡി എഫിൽ ലീഗ് രാഷ്ട്രീയത്തിന് ഇടമില്ല, ലീഗിന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസ് നേതാക്കളിൽ നല്ലൊരു പക്ഷവും ബി ജെ പി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിന് സമാനമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗിന് ഇനി ഭാവി ഉണ്ടാവില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയരുന്നതാണ്. സ്വാഭാവികമായും ഈ സംഭവം വരുന്ന പശ്ചാത്തലത്തിൽ അതൊന്നുകൂടി ചർച്ചയാക്കപ്പെടുമെന്ന് ഉറപ്പാണ്. മലപ്പുറമോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ കൊണ്ടുപോയി ലീഗ് കൊടി കെട്ടു എന്ന പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഹിന്ദുത്വ അജണ്ടയുമായി ഉള്ള നേതാക്കൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴുമുണ്ട് എന്ന വാദമാണ് ഇതിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ യു ഡി എഫിനെതിരെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഒരു പ്രാദേശിക വിഷയം മാത്രമായല്ല, അതിന് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് അതിന്റെ പ്രസക്തി. ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ആ സംഭവത്തിലാണ് ഇത്തരം പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടെടുക്കും തുടങ്ങിയ പ്രസക്തമായ കാര്യങ്ങളുമുണ്ട്. ഇതിനെ ഒരു പ്രാദേശിക വിഷയമായി മാത്രം കാണാൻ കഴിയുമോ, അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാവില്ലേ എന്നതാണ് ചോദ്യം. എന്തായാലും യു ഡി എഫിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഈ വിഷയം വലിയ വിവാദമായി തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
തീർച്ചയായും ആ പറഞ്ഞ പരാമർശമാണ് ആ അർത്ഥത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ചർച്ചയാവുന്നതും ഒരു പ്രാദേശിക പ്രശ്നമായി ഇത് നിൽക്കും എന്ന് നമുക്കും തോന്നുന്നില്ല. ഏതായാലും ഈ സാനൽ ഇത് നിഷേധിക്കുകയാണെങ്കിൽ പോലും നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞല്ലേ പറ്റൂ ഈ പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ. തീർച്ചയായും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. മാത്രമല്ല ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ പ്രചരണ രീതികളിലെല്ലാം അത് യു ഡി എഫിന്റെ പരിപാടിയാണ് എന്ന് വ്യക്തമാണ് എന്നതാണ് ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് ഈ വെമ്പായം നസീറിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ അത്തരമൊരു യു ഡി എഫിന്റെ പരിപാടിയിൽ ലീഗിന് ഇടമില്ലെങ്കിൽ പിന്നെ യു ഡി എഫിൽ ലീഗിന്റെ ഭാവി എന്താ എന്ന ചോദ്യം തന്നെ അവർ ഉയർത്തുകയാണ്. കാരണം ഈ വിഷയത്തിൽ ഇത് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ഇപ്പോഴും ഇത്തരം സമീപനമുണ്ട് എന്നതാണ് ഇവരുടെ വാദം. അത് സ്വാഭാവികമായും അത്തരത്തിൽ തന്നെ ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഇന്ന് ഇത്തരത്തിൽ നേതാക്കളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പൊതുപരിപാടിയിൽ നിന്നും അത്തരം പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നുണ്ട്. അതേസമയം യു ഡി എഫിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ അത് മുഖ്യ ആയുധമായി ഏറ്റെടുത്തുകൊണ്ട് ലീഗിനെതിരെ കോൺഗ്രസിനെതിരെ വലിയ പ്രചരണം നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.